ഏവർക്കും ഡയറി ഫാമ ഓണ്ടർപ്രണർ കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നിഷ കെ എം, ജി വി എച്ച് എസ് എസ് പൂവച്ചലിലെ വൊക്കേഷണൽ ടീച്ചറാണ്. ഇന്ന് നമ്മൾ നമ്മളുടെ തേർഡ് ചാപ്റ്ററായ മാനേജ്മെൻറ്റ് ഓഫ് ആനിമൽസ് ഫോർ മെയിൻറ്റെയിനിങ് ആനിമൽ പ്രൊഡക്ടിവിറ്റിയാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മളിതിൽ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിമൽസ്. ഒരു ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അർത്ഥമാണ് അതിനെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷന് ഏറ്റവും പ്രധാനം റെക്കോർഡ് കീപ്പിങ്ങിന് വേണ്ടിയാണ്. ഒരു ആനിമൽ എപ്പോൾ ജനിച്ചു, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സമയത്ത് അതിൻ്റെ വെയ്റ്റ്, അത് ഏത് സമയത്ത് സെക്ഷുവൽ മെച്യൂരിറ്റി എത്തി, ഏത് സമയത്ത് നമുക്കതിനെ സക്സസ്ഫുള്ളി ഇൻസെമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെനയ്ക്ക് വേണ്ടി കുത്തിവെക്കാനായിട്ട് സാധിച്ചു, എപ്പോൾ അത് പ്രസവിച്ചു, അതിൻ്റെ പ്രസവിച്ച കന്നുകുട്ടിക്ക് എത്ര വെയ്റ്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം എത്രത്തോളം പാൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കലി നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ ഏറ്റവും അധികം പ്രത്യുൽപാദനശേഷിയുള്ള പശുക്കളെ നമുക്ക് നമ്മുടെ ഫാമിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ. പ്രത്യുൽപാദനശേഷി കുറഞ്ഞതും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞതുമായിട്ടുള്ള പശുക്കളെ നമ്മൾ നമ്മുടെ ഫാമിൽ നിന്നും കള്ള് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഫാം നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിമൽസ്. ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡും അതുപോലെ ആർട്ടിഫിഷ്യൽ മെത്തേഡും. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ സൈസ്, അതിൻ്റെ കളറ്, അതിൻ്റെ കൊമ്പിൻ്റെ ഷേപ്പൊക്കെ വെച്ച് നമ്മൾ പശുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് പക്ഷേ ഒരു സയൻറ്റിഫിക് മെത്തേഡല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ്. അതിൽ തന്നെ ടെമ്പററി ഉണ്ട്, കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്, അതിനെയാണ് പറയുന്നത് ടാഗിങ്. ചെവിയിൽ, പശുവിൻ്റെ ചെവിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കമ്മലടിക്കുക. പിന്നെയുള്ള മെത്തേഡാണ് പശുവിൻ്റെ ശരീരത്ത് പച്ച കുത്തുക, അതിൻ്റെ ചെവിയുടെ ഉൾഭാഗത്ത് നമ്പേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ എന്തെങ്കിലും പച്ച കുത്തുക, അത് വെച്ച് നമുക്ക് ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ടാറ്റൂവിങ്. പിന്നെ പശുവിൻ്റെ ശരീരത്ത് കോൾഡ് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള സബ്സ്റ്റൻസസിൽ മുക്കിയ ബ്രാൻഡിങ് അയൺ വച്ച് അതിൻ്റെ ശരീരത്ത് അച്ചുകുത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രാൻഡിങ്. പിന്നെ സാധാരണ പന്നികളുടെ ചെവിയുടെ ഒരു ചെറിയ ഭാഗം വി ഷേപ്പായിട്ട് മുറിച്ചെടുക്കും, അതിനെയാണ് പറയുന്നത് ഇയർ നോച്ചിങ്. ഈ രീതിയിലൊക്കെ നമുക്ക് പശുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതുകൂടാണ്ട് ഇലക്ട്രോണിക് ചിപ്പുകൾ പശുവിൻ്റെ ചെവിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് വച്ചും നമുക്ക് പശുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് പഠിക്കാം. ടാഗിംഗ് എന്ന് പറഞ്ഞാലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കമ്മലുകൾ പശുവിൻ്റെ ചെവിയിലേക്ക് അടിക്കുക. സാധാരണ എല്ലായിടത്തും ഉപയോഗിക്കുന്ന മെത്തേഡ് ടാഗിംഗ് തന്നെയാണ് ഐഡൻറ്റിഫിക്കേഷന്. ഇതൊരു ചീപ്പ് മെത്തേഡാണ്, അധികം നമുക്ക് കാശ് ചിലവുമില്ല, എന്നാൽ കൂടുതൽ ഉപകാരമുള്ളതുമാണ്. ഇതിലെന്താണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയർ ടാഗ് ചെവിയിൽ കമ്മൽ, ഒരു ഇയർ ടാഗ് ആപ്ലിക്കേറ്റർ എന്ന പേരുള്ള ഉപകരണം ഉപയോഗിച്ച് ചെവിയുടെ കാർട്ടിലേജിൽ, സെക്കൻഡും തേർഡും കാർട്ടിലേജിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഈ ഇയർ ടാഗ് ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ഈ ഇയർ ടാഗ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ ദൂരേന്ന് വരെ നമുക്ക് ഈ നമ്പേഴ്സ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പടം ശ്രദ്ധിക്കൂ, ഇതിൽ നമുക്കൊരു ഇയർ ടാഗ് ആപ്ലിക്കേറ്ററാണ് വച്ചേക്കുന്നത്. പ്രാക്ടിക്കൽസിലും നമുക്കിത് ചോദിക്കുന്നതാണ്. ഈ ഉപകരണം ഉപയോഗിച്ചാണ് നമ്മൾ പശുവിൻ്റെ ചെവിയിൽ കമ്മലടിക്കുന്നത്. ഇതിൽ വച്ചേക്കുന്ന ചെറിയ മഞ്ഞ കളർ കമ്മലുകളെയാണ് നമ്മൾ ഇയർ ടാഗ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ മെത്തേഡാണ് ടാറ്റൂയിങ്. ടാറ്റൂയിങ് എന്ന് പറഞ്ഞാലാണ് പച്ച കുത്തുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവരുടെ കയ്യിലൊക്കെ പച്ച കുത്തിയേക്കണം, അതുപോലെ തന്നെയാണ് ഇതിലും ടാറ്റൂയിങ് ചെയ്യുന്നത്. പശുവിൻ്റെ ലെഫ്റ്റ് ഇയറിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നന്നായിട്ട് സ്പിരിറ്റോ ആൽക്കഹോളോ വച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് ടാറ്റൂയിങ് ഫോർസെപ്സ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ നമ്പർ ഘടിപ്പിച്ചതിന് ശേഷം ഒരു ഇങ്ക്, അതൊരിക്കലും മായാത്ത ഇങ്കാണ്, ആ ഇങ്ക് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ പുരട്ടി വയ്ക്കും. എന്നിട്ട് ചെവിയുടെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഈ ടാറ്റൂയിങ് ഫോർസെപ്സ് ഉപയോഗിച്ച് ഈ നമ്പർ പച്ച കുത്തും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈറ്റ് സ്കിന്നായിട്ടുള്ള ആനിമൽസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ, എന്നാലേ ഈ പച്ച കുത്തിയത് നമുക്ക് കാണാൻ പറ്റൂ. ബഫലോസിൽ നമുക്ക് ടാറ്റൂയിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൂടാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, നമ്മൾ ഇങ്ങനെ ടാറ്റൂയിങ് ഫോർസെപ്സ് ഉപയോഗിച്ച് ടാറ്റൂയിങ് ചെയ്യുമ്പോൾ അത് വെയിൻസിനെ ഒന്നും റപ്ചർ ചെയ്യരുത്. വെയിൻസിലെങ്ങാനും ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും, കൂടാണ്ട് ചെവി പഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ടാറ്റൂയിങ് മെത്തേഡ്. ഈ ചിത്രം ശ്രദ്ധിക്കൂ, ഇതാണ് ടാറ്റൂയിങ് ഫോർസെപ്സിൻ്റെ പടം. ഇതിൽ നമുക്ക് ചെറിയ നമ്പേഴ്സ് ഘടിപ്പിക്കാനുള്ള ഭാഗമുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ക് പുരട്ടിയിട്ടാണ് നമ്മൾ ടാറ്റൂയിങ് ചെയ്യുന്നത്.
ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണ് ബ്രാൻഡിങ്. നമ്മൾ ബ്രാൻഡിങ് അയൺ എന്ന പേരുള്ള ഒരു ഉപകരണം, അതിൻ്റെ മുകളിൽ നമുക്ക് ആൽഫബറ്റ്സോ നമ്പേഴ്സോ മാറ്റി മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ചൂടുള്ള കനലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള ലിക്വിഡ് നൈട്രജനിൽ മുക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളുന്ന തരത്തിലുള്ള ആസിഡിൽ മുക്കിയോ പശുവിൻ്റെ പുറം കാലിൻ്റെ ഭാഗത്തോ ഷോൾഡറിൻ്റെ ഭാഗത്തോ അച്ചുകുത്തുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമുക്ക് ലൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആനിമൽസിലെ യൂസ് ചെയ്യാൻ പറ്റും. ബഫലോസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കത് നിറം നന്നായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ചിത്രത്തിൽ കണ്ടില്ലേ, ഇതാണ് ബ്രാൻഡിങ് അയൺ. ഇതിൽ ആൽഫബറ്റ് എ എന്നുള്ളത് അതിൽ ഘടിപ്പിച്ചേക്കണ കണ്ടില്ലേ. ഇത് നമ്മൾ ഏതെങ്കിലും പൊള്ളുന്ന തരത്തിലുള്ള ഹോട്ടായിട്ടുള്ള കനലിലോ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള ലിക്വിഡ് നൈട്രജനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡിൻ്റെ മുകളിൽ മുക്കിയിട്ട് നമ്മളുടെ ഈ പശുവിൻ്റെ ശരീരത്ത് വയ്ക്കുമ്പോൾ ആ ഭാഗം അങ്ങ് പൊള്ളും, പിന്നെ ആ പൊള്ളിയ പാട് ജീവിതകാലം മൊത്തം ഉണ്ടാവും. അതാണ് ബ്രാൻഡിങ്. ഇലക്ട്രോണിക് ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസസ്, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പശുവിൻ്റെ ചെവിയിൽ ചെറിയ ഇലക്ട്രോണിക് ചിപ്പുകൾ അല്ലെങ്കിൽ പശുവിൻ്റെ ചെവിയിൽ ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച കമ്മലുകളോ ഒക്കെ നമ്മൾ അടിച്ചു വച്ചതിന് ശേഷം ഈ ഇത് നമുക്ക് ഈ നമ്മൾ ചില കടകളിലൊക്കെ കണ്ടിട്ടില്ലേ ബാർ കോഡൊക്കെ റീഡ് ചെയ്യുന്ന മെഷീൻ വഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ ഡാറ്റാസ് കാണുന്നത്. സെയിം പ്രൊസീജിയറാണ് ഇവിടെയും. ചെവിയിൽ അടിച്ചേക്കുന്ന ഈ ചിപ്പുകളിലുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് പിന്നെ കമ്പ്യൂട്ടറിലേക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വലിയ വലിയ ഹൈടെക് ഫാംസിൽ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മളുടെ ടോപ്പിക്കാണ് ഹീറ്റ് ഡിറ്റക്ഷൻ ഇൻ ആനിമൽസ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാലാണ് പശുക്കൾ മതി ലക്ഷണം കാണിക്കുന്ന സമയം. നമുക്കറിയാം പശുക്കളിൽ ഈ സ്ട്രെസ് സൈക്കിൾ എന്ന് വെച്ചാൽ മതിയുടെ സൈക്കിള് എല്ലാ 21 ദിവസം കൂടുമ്പോഴും പശുക്കൾ മതി ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഒരു പശു പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാലാണ് അത് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുക. പ്യൂബേർട്ടിയിലെത്തിയ പശുക്കൾ എല്ലാ 21 ദിവസം കൂടുമ്പോഴും അത് ഈ സ്ട്രെസ് സൈക്കിൾ അല്ലെങ്കിൽ മതി ലക്ഷണങ്ങൾ കാണിക്കും. ഈ മതിലക്ഷണങ്ങൾ കാണിക്കുന്ന ആ സമയത്ത് മാത്രമേ അത് ഒരു മെയിലിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് മാത്രമേ അത് ഇണ ചേരുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് എന്ന് ചോദിച്ചാൽ അതാണ് പശുക്കൾ മതിയിൽ വരുന്ന സമയത്തിനെയാണ് നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് മാത്രമേ അത് ഒരു മെയിൽ ആനിമലിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇണ ചേരാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. മതിലക്ഷണങ്ങൾ എല്ലാ 21 ദിവസം കൂടുമ്പോഴും സംഭവിക്കുന്നുണ്ട്. പശുക്കളിലെ ഈ സ്ട്രെസ് സൈക്കിൾ അല്ലെങ്കിൽ മതിചക്രത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് പ്രോ ഈ സ്ട്രെസ്, രണ്ടാമത്തേതാണ് ഈ സ്ട്രെസ്, പിന്നത്തത് മെറ്റി സ്ട്രെസ്, അടുത്തതാണ് ഡൈ സ്ട്രെസ്. ഈ നാല് വാക്കുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രോ ഈ സ്ട്രെസ്സിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലക്ഷണങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഓവറിയിൽ നിന്നും ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അടുത്ത ഈസ്ട്രസ് സൈക്കിളിൽ പശുക്കൾ ഒരുപാട് മതി ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഈസ്ട്രസ് സൈക്കിളിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഈ ബാഹ്യ ലക്ഷണങ്ങൾ വെച്ചാണ് കർഷകർ പശു മതിയിൽ വന്നു അതിന് ചെനിക്ക് വേണ്ടി കുത്തിവെക്കേണ്ട സമയമായെന്ന് തിരിച്ചറിയുന്നത്. പിന്നെ വരുന്നതാണ് മെറ്റിസ്ട്രസ് സമയം. ആ സമയത്ത് ബാഹ്യ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല, പക്ഷെ ചിലപ്പോൾ വജൈനിൽ നിന്നും ഒരു രക്തം കലർന്ന ഒരു കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. ഡൈ സ്ട്രെസ്സിൽ വേറെ ലക്ഷണങ്ങളൊന്നും പുറമേ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിൻ്റെ നാല് ഭാഗങ്ങൾ, നാല് പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോ ഈ സ്ട്രെസ്, ഈ സ്ട്രെസ്, മെറ്റ് ഈ സ്ട്രെസ്, ഡൈ സ്ട്രെസ്. ഹീറ്റ് സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഹീറ്റ് സൈൻസ് അല്ലെങ്കിൽ മതി ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ് ഒരു കർഷകനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും. നമുക്കറിയാം ഒരു കിടാരി ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മതി ലക്ഷണങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ ആദ്യത്തെ മതി ലക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ലക്ഷണം കാണിക്കുന്നത് തൊട്ട് നമ്മൾ പശുവിനെ ചെനയ്ക്ക് വേണ്ടി കുത്തിവെക്കും. ചെന പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പശുവിനെ പ്രഗ്നൻ്റ് ആക്കുക. അപ്പോൾ ചെനയ്ക്ക് വേണ്ടി നമ്മൾ കാളയുടെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന സെമൻ കൃത്രിമമായിട്ട് നമ്മൾ പശുവിൻ്റെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ പശു ഗർഭം ധരിച്ചതിന് ശേഷം ഒരു 285 ദിവസം കഴിയുമ്പോൾ അത് പ്രസവിക്കും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്രസവം കിട്ടുക അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കിട്ടുന്ന പാലാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാന മാർഗം. അപ്പോൾ ഒരു ഹീറ്റ് സൈൻ അല്ലെങ്കിൽ ഒരു മതിചക്രം അയാൾ മിസ്സായി പോയി കഴിഞ്ഞാൽ അത്രയും 21 ദിവസം കഴിഞ്ഞാണ് അടുത്ത മതിചക്രം വരികയുള്ളൂ.
അപ്പോൾ അത്രയും നാളത്തെ പാലുൽപാദനം അയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ഹീറ്റ് സൈൻ കറക്റ്റ് സമയത്ത് ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മതിചക്രം കറക്റ്റായിട്ട് ഒരു കർഷകർ കണ്ടുപിടിച്ചില്ലെങ്കിൽ അയാൾക്ക് പാൽ അത്രത്തോളം കുറയും, അയാളുടെ വരുമാനവും കുറയും. അതുകൊണ്ട് ഹീറ്റ് ഡിറ്റക്ഷൻ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹീറ്റ് ഡിറ്റക്ഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ആയിട്ട് കാണിക്കുന്ന കുറേ ഹീറ്റ് സയൻസ് ഉണ്ട്, സെക്കൻഡറി ആയിട്ട് കാണിക്കുന്ന ഹീറ്റ് സയൻസ് ഉണ്ട്. പ്രൈമറി സൈൻ ഓഫ് ഹീറ്റ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ആനിമൽ മറ്റൊരു ആനിമൽ അതിൻ്റെ മുകളിൽ വന്ന് മൗണ്ട് ചെയ്യാനായിട്ട് സമ്മതിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വേറൊരു പശു ചാടി കയറി കഴിഞ്ഞാൽ അത് നിന്നു കൊടുക്കും. സാധാരണ വേറെ ഏതെങ്കിലും സമയമാണെങ്കിൽ ഒരു പശു മറ്റൊരു പശുവിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചാടി കയറുകയാണെങ്കിൽ അത് ചവിട്ടി തൊഴിച്ച് മാറ്റും. പക്ഷേ ഈ ഹീറ്റ് അല്ലെങ്കിൽ മതിയുടെ സമയത്ത്, ഈ സ്ട്രെസ് കാണിക്കുന്ന സമയത്ത് മാത്രം വേറൊരു പശു അല്ലെങ്കിൽ ഒരു കാള അതിൻ്റെ മുകളിൽ വന്ന് മൗണ്ട് ചെയ്താൽ അത് നിന്ന് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ആനിമലിനെ ആക്സെപ്റ്റ് ചെയ്യും. അതാണ് പ്രൈമറി ആയിട്ടുള്ള ഹീറ്റിൻ്റെ സിംറ്റംസ്. അടുത്തത് നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഹീറ്റ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പശുവിൻ്റെ വൾവൽ ഏരിയ, വൾവൽ ഏരിയ എന്ന് ഗർഭപാത്രത്തിൽ പുറമേ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വൾവ എന്ന് പറയുന്നത്. വൾവൽ ഏരിയയിൽ ഒരു തടിപ്പ് കാണും, എഡിമാറ്റസ് ആവും, കുറച്ച് നീര് കെട്ടിയ പോലെ വൾവൽ ഭാഗം പുറമേന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ഒരു ഗ്ലിസറിൻ പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ദ്രാവകം താഴേക്ക് ഒലിച്ചു വീണുകൊണ്ടേ ഇരിക്കും. ഇതും മതിയുടെ ഒരു ലക്ഷണമാണ്. പശു ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ചാട്ടവും, കിടാരികളെയൊക്കെ കാണണം ആ സമയത്ത്. മതിലക്ഷണം വരുമ്പോൾ ഭയങ്കര ചാട്ടവും ബഹളവും അതുപോലെ തന്നെ കരച്ചിലും ആയിരിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബെല്ലോയിങ് ആയിട്ടും ഭയങ്കര കരച്ചിലും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ, ഒരുപാട് യൂറിനേറ്റ് ചെയ്യും പശു ആ സമയത്ത്. ഇതൊക്കെ പശുവിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള സയൻസാണ്. അത് കൂടാണ്ട് വേറെ ഒരു പശുവിൻ്റെ മേലിൽ ഇത് ചാടി കയറാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഇത് വേറൊരു പശുവിൻ്റെ വൾവൽ ഏരിയയുടെ സ്ഥലത്തൊക്കെ സ്നിഫിങ് സ്മെല്ല് ചെയ്യാനായിട്ടുള്ള ശ്രമം ഒക്കെ കാണിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ സെക്കൻഡറി സയൻസ്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ കാണിച്ചിരിക്കുന്നത് വൾവൽ ലിപ്സിൻ്റെ റെഡനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മതിലക്ഷണത്തിൽ ഒന്ന് കാണുന്നതാണ് വൾവൽ ലിപ്സ് എഡിമാറ്റസ് ആയിരിക്കും, നീര് കെട്ടിയതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ റെഡനിങ് ഉണ്ടാവും, ലേശം ചുമപ്പ് നിറമുണ്ടാവും. അതുപോലെ തന്നെ വൾവയിൽ നിന്നും ഗ്ലിസറിൻ പോലത്തെ വെളുത്ത ഒരു ദ്രാവകം താഴേക്ക് വീഴുന്നതായിട്ടും നമുക്ക് കാണാം. മതിയുടെ അടുത്ത ലക്ഷണമാണ് ദ അനിമൽ സ്നിഫ്സ് ആൻഡ് ഈ സ്നിഫ്ഡ് ബൈ അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതി ലക്ഷണം കാണിക്കുന്ന പശുക്കൾ മറ്റ് പശുക്കളുടെ വൾവൽ ഏരിയയിൽ ഒരു സ്മെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം കാണിക്കും. അതുപോലെ തന്നെ ആ ആനിമലിൻ്റെ വൾവൽ റീജിയനിൽ വേറൊരു ആനിമൽ വന്ന് സ്മെല്ല് ചെയ്ത് അത് നിന്നു കൊടുക്കുകയും ചെയ്യും. മതി ലക്ഷണം കാണിക്കുന്ന പശുക്കളിൽ പിന്നെ കാണുന്ന വേറൊരു ലക്ഷണമാണ് മതി കാണിക്കുന്ന പശു മറ്റ് പശുക്കളുടെ മേളിൽ ചാടി കയറാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ വേറെ പശുക്കൾ ഇതിൻ്റെ മേളിൽ ചാടി കയറി കഴിഞ്ഞാൽ ഇത് നിന്നു കൊടുക്കുകയും ചെയ്യും. ഹീറ്റിൻ്റെ വേറൊരു ലക്ഷണമാണ് ബെല്ലോയിങ് ആൻഡ് ഇൻക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ ചിത്രത്തിൽ കാണാം പശു ഭയങ്കരമായിട്ട് കരയുന്നത്. ബെല്ലോയിങ് എന്ന് പറഞ്ഞാലാണ് പശു ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് നമുക്ക് ഈ ഹീറ്റിൻ്റെ സയൻസിൽ കാണാം. കൂടാണ്ട് പശുവിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കൂടും. പശു ഭയങ്കരമായിട്ട് ഓട്ടവും ചാട്ടവും ബഹളവും അങ്ങനത്തെ കുറേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുന്നതായിട്ടും നമ്മൾ ഈ മതി ലക്ഷണത്തിൽ കാണാം. അടുത്തതാണ് കൺസെപ്റ്റ് ഓഫ് ഇൻ്റർ കാവിങ് പീരിയഡ്. പശുവിൻ്റെ പ്രസവത്തിനെയാണ് നമ്മൾ കാവിങ് എന്ന് പറയുന്നത്. രണ്ട് കാവിങ് രണ്ട് പ്രസവത്തിന് ഇടയ്ക്കുള്ള സമയത്തിനെയാണ് നമ്മൾ ഇൻ്റർ കാവിങ് പീരിയഡ് അല്ലെങ്കിൽ കാവിങ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അത് ഐഡിയലി 365 ദിവസമാണ്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു പശുവിൽ നിന്ന് നമുക്ക് ഒരു കന്നുകുട്ടിയെ ലഭിക്കണം. ഒരു പശു പ്രസവിച്ചിട്ട് അത് പിന്നെ മതിലക്ഷണം കാണിക്കാനായിട്ട് ഒരു രണ്ട് മാസമൊക്കെ പിടിക്കും. അപ്പോൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും പശുവിനെ നമ്മൾ വീണ്ടും ചെന പിടിക്കാനായിട്ട് കുത്തിവെക്കുന്നു. അപ്പോൾ ഒരു പശു പ്രസവിച്ച് അടുത്ത കുത്തിവയ്പ്പ് വരെ ഉള്ള ആ സമയത്തിനെയാണ് നമ്മൾ പറയുന്നത് സർവീസ് പീരിയഡ്. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് പാല് 305 ദിവസം വരെ ലഭിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ലാക്ടേഷൻ പീരിയഡ്. ഇനി പശുവിനെ നമ്മൾ കുത്തിവെച്ചതിന് ശേഷം അതിനെ ഒരു 7 മാസം വരെ നമുക്ക് പാല് കറന്നെടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഗർഭിണിയായിട്ടുള്ള പശുവിൽ നിന്നും അതിൻ്റെ കുഞ്ഞിന് 7 മാസം ഗർഭസ്ഥ ശിശുവിന് 7 മാസം പ്രായമാവുന്നത്
വരെ നമുക്ക് അതിൽ നിന്ന് പാല് കറന്നെടുക്കാനായിട്ട് സാധിക്കും. ഏഴ് മാസമായി കഴിഞ്ഞാൽ, ഗർഭം ധരിച്ച് ഏഴ് മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പശുവിൽ നിന്നും നമ്മൾ പാല് കറന്നെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ രണ്ട് മാസം കുട്ടിയുടെ വളർച്ച വളരെ കൂടുതലായിരിക്കും. കൂടാണ്ട് അപ്പോഴും നമ്മൾ പശുവിൽ നിന്നും പാല് എടുക്കുകയാണെങ്കിൽ പശുവിന് അടുത്ത പ്രസവത്തിൽ പാലിൻ്റെ അളവ് വളരെ കുറയും, കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് ഏഴ് മാസമാകുമ്പോഴത്തേക്കും നമ്മൾ പശുവിനെ കറവ വറ്റിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡ്രൈയിങ് ഓഫ് കൗ. അങ്ങനെ ഒരു രണ്ട് മാസമെങ്കിലും പശുവിനെ കറവ വറ്റിച്ച് ഡ്രൈ പീരിയഡ് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഫാമിൽ ഒരു വർഷം നമുക്ക് ഓരോ വർഷവും നമുക്ക് ഓരോ കന്നുകുട്ടികളെ കിട്ടണം. ഒരു പശു ഒരു 85 ദിവസമാകുമ്പോൾ പ്രസവിച്ച് 85 ദിവസമാകുമ്പോൾ അടുത്ത മതിലക്ഷണം കാണിച്ച് സക്സസ്ഫുള്ളി ഇൻസെമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. പശു ഇൻസെമിനേറ്റ് ചെയ്ത പശു ഒരു 7 മാസത്തോളം പാല് നമുക്ക് നൽകി അതിന് പിന്നെ 2 മാസത്തോളം നമ്മൾ ഡ്രൈ പീരിയഡ് കൊടുക്കണം. ഇതാണ് ഐഡിയലായിട്ട് ഇൻ്റർ കാവിങ് പീരിയഡിൻ്റെ കൺസെപ്റ്റ്. മതിലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഈ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യണം. ഈ മതിലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ഫാമിൽ ഡിറ്റക്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ മതിലക്ഷണം കാണിക്കുന്ന പശുക്കളെ നമുക്ക് ഇൻസെമിനേറ്റ് ചെയ്യണം. അതെങ്ങനെ നമുക്ക് ഈ മതിലക്ഷണമുള്ള പശുക്കൾ നമ്മുടെ ഫാമിലുള്ള പശുവിൽ ഏതിനാണ് മതിലക്ഷണമുള്ളതെന്ന് എങ്ങനെ തിരിച്ചറിയാം? ആദ്യം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഒബ്സർവേഷൻ. ഈ ആനിമലിനെ ശ്രദ്ധയോടെ നോക്കുക. നമുക്കറിയാം ഓരോ 21 ദിവസം കൂടുമ്പോഴാണ് മതിലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കൃത്യമായ റെക്കോർഡ് ആദ്യത്തെ മതിലക്ഷണം കാണിച്ചത് എന്നാണ് എന്നറിയാമെങ്കിൽ നമുക്ക് പിന്നെ അത് ഏകദേശം 21 ദിവസം കഴിയുമ്പോൾ കാണിക്കുന്ന അറിയാം. ആ ഡേറ്റ് ഏകദേശം നമുക്ക് റെക്കോർഡിക്കലി അറിയാൻ പറ്റും. അങ്ങനത്തെ ആനിമൽസിനെ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കണം. അത് ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? വാലിയിൽ ഭയങ്കരമായിട്ട് ബഹളം കാണിക്കുന്നുണ്ടോ? കരച്ചിലുണ്ടോ? യൂറിനേഷനുണ്ടോ? അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടോ? എന്നൊക്കെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുക. അത് ഈ ഫാമിലുള്ള വർക്കേഴ്സിനോട് ശ്രദ്ധിക്കാനായിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണാത്ത സമയത്താണെങ്കിൽ CCTVയിൽ നമുക്ക് ഈ പശു വേറൊരു ആനിമലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യണതോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആനിമലാണ് ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഇൻസെമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ചെയ്യാവുന്നതാണ് വാസക്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബുള്ള്, അല്ലെങ്കിൽ ഈസ്ട്രജൻ ആയിട്ട് ഹോർമോൺ ട്രീറ്റ് ചെയ്ത ബുൾസ്, കാസ്ട്രേറ്റ് ചെയ്ത ബുൾസ്, അവരൊക്കെ ടീസർ ബുള്ളായിട്ട് വർക്ക് ചെയ്യും. വാസക്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ പ്രജനനത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല ആ ബുൾസിനെ. പക്ഷേ ഇതിന് വേറെ ഹീറ്റിലുള്ള ഒരു പശുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനത്തെ ബുള്ളിൻ്റെ താടി ഭാഗത്ത് ഇതിൻ്റെ താടി ഭാഗത്തായിട്ട് ഒരു ബോള് പോലത്തെ സാധനം ഘടിപ്പിക്കും. അതിൻ്റെ ഉള്ളിൽ കളർ നിറച്ചിട്ടുണ്ടാവും. അപ്പം ഈ ആനിമൽ വേറൊരു ഹീറ്റിലുള്ള പശുവിൻ്റെ മുകളിലേക്ക് മൗണ്ട് ചാടി കയറുമ്പോൾ ഇതിൻ്റെ ഈ താടി എല്ലിൻ്റെ ഭാഗത്ത് താടിയുടെ ഭാഗത്ത് വെച്ചേക്കുന്ന ഈ കളർ ബോള് പൊട്ടും. അത് അങ്ങനെ കളർ ഈ ആനിമലിൻ്റെ മേത്ത് സ്പ്രെഡാവും. അപ്പോൾ ഈ പുറഭാഗത്ത് ഈ പുറകു ഭാഗത്ത് കളറുള്ള ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആനിമൽസൊക്കെ ഹീറ്റിലായിരിക്കും. ഇതിൻ്റെ മുകളിൽ വേറൊരു ബുള്ള്, ഒരു വാസക്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീസർ ബുള്ള് മൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ടീസർ ബുള്ളിൻ്റെ കഴുത്തിൻ്റെ അടിയിൽ വയ്ക്കുന്ന ഗ്രീസ്, ചിലപ്പോൾ ഗ്രീസ് തേച്ച് വയ്ക്കും, എന്നിട്ട് അത് മൗണ്ട് ചെയ്യുമ്പോൾ ആ ഗ്രീസ് കാണാം. അല്ലെങ്കിൽ കോളർ ഭാഗത്ത് കുറച്ച് നിറം വെച്ചിട്ടുണ്ടാവും, നിറമൊക്കെ തേച്ച് വയ്ക്കും. അപ്പോൾ ഈ ആനിമൽ ബ്രിസ്കറ്റ് ഭാഗത്തൊക്കെ ആയിട്ട് ഇതിൻ്റെ നിറം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആനിമൽ വേറൊരു ഹീറ്റിലുള്ള പശുവിൻ്റെ മുകളിലേക്ക് മൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ മൗണ്ട് ആയ ആനിമൽ ഹീറ്റിലുള്ള ആനിമലിൻ്റെ പുറക് ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ നിറം പറ്റിയിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒന്നാണ് ഈ ആനിമലിൻ്റെ ടെയിൽ പെയിൻറ്റിങ് എന്ന് പറയും. ഈ ആനിമൽ ഈ ഹീറ്റിലുള്ള ആനിമലിൻ്റെ പുറകു ഭാഗത്തായി ടെയിലിൻ്റെ ഭാഗത്ത് ആയിട്ട് നമ്മൾ ഈ ഹീറ്റിലായ ആനിമലിന് ഈ മൗണ്ട് ചെയ്യുന്ന ആനിമൽ ഒരു ബുള്ളോ അല്ലെങ്കിൽ വേറൊരു ആനിമൽ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേത്ത് പുറം ഭാഗത്തായിട്ട് നമ്മൾ പെയിൻറ്റ് തേച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാം. വൈകുന്നേരം ആകുമ്പോൾ അതിന് ചിരക്കി കുത്തിവെക്കാം. അതുകൂടാണ്ട് ഈ പശു ഈ നമുക്ക് ഹീറ്റിലാണ് എന്ന് തോന്നുന്ന പശുവിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒരു ബലൂൺ പോലത്തെ സാധനത്തിനുള്ളിൽ നമ്മൾ നിറച്ച് വയ്ക്കും. എന്നിട്ട് ഈ വേറൊരു ആനിമൽ അതിൻ്റെ മുകളിലേക്ക് ചാടി കയറുമ്പോൾ ഈ സാധനം പൊട്ടി ആ നിറം അവിടെ സ്പ്രെഡാവും. ഇതിനെയാണ് പറയുന്നത് ഹീറ്റ് മൗണ്ട് ഡിറ്റക്റ്റർ എന്ന്. പിന്നെ നമുക്ക് ഈ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലെ ആനിമൽ ഹീറ്റിലാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു ഈ ഹീറ്റിലാവുന്ന ആനിമൽസിൻ്റെ വജൈനയിൽ നിന്നും വൾവയിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഗ്ലിസറിൻ പോലത്തെ ദ്രാവകം താഴേക്ക് വരുന്നതായിട്ട് കാണാം. ഈ സമയത്ത് ഗർഭപാത്രത്തിൻ്റെ PH വളരെ മാറും.
അതുപോലെ തന്നെ ഈ ആനിമലിൻ്റെ ടെമ്പറേച്ചർ നോക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചറും കുറച്ച് കൂടുതലായിരിക്കും. ഈ ഇങ്ങനത്തെ ആനിമൽസിൻ്റെ നമ്മൾ റക്റ്റത്തിന് മലദ്വാരത്തിൽ കൂടെ കൈയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗർഭപാത്രം തൊട്ട് നോക്കുമ്പോൾ അതിൽ നല്ല ടേജഡായിട്ട് നല്ല ഹാർഡായിട്ട് ടേജഡായിട്ടുള്ള ഗർഭപാത്രം നമുക്ക് തൊടാനായിട്ട് സാധിക്കും. പിന്നെ ഈ ആനിമൽസിൻ്റെ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി, ഇതിൻ്റെ പാലുൽപാദനം പെട്ടെന്ന് ഈ മതിലക്ഷണം കാണിക്കുന്ന സമയത്ത് പാലുൽപാദനം പെട്ടെന്ന് താഴും. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ആനിമൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതിൻ്റെ കാലിൽ ഒരു പീഡോമീറ്റർ എന്ന് വെച്ചാൽ ഇത് എടുക്കുന്ന സ്റ്റെപ്സ് എണ്ണുന്ന ഒരു യന്ത്രമാണ്. ഈ പീഡോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനിമൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെപ്സ്, അത് കാല് വയ്ക്കുന്ന ചുവടുകൾ വയ്ക്കുന്നത് കൂടുതലായിരിക്കും. അത് വച്ചും നമുക്ക് ഏത് ആനിമൽ ഹീറ്റിലാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. കൂടാണ്ട് ഇതിൻ്റെ ഈ സ്ട്രെസ് സമയത്ത് ഞാൻ പറഞ്ഞു ഗ്ലിസറിൻ പോലത്തെ ദ്രാവകം താഴെ വരും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ആനിമൽ ഹീറ്റിലാണോ എന്ന് തിരിച്ചറിയാം. ആനിമലിൻ്റെ പ്രൊജസ്ട്രോൺ അസ്സേ, സാധാരണ നമ്മൾ സാധാരണ മനുഷ്യരിൽ ചെയ്യുന്നത് പോലെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പാലിൽ അതുപോലെ തന്നെ ബ്ലഡിൽ തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് മിൽക്കിംഗ് പാർലറിലുള്ള ബിഹേവിയർ. മിൽക്കിംഗ് പാർലറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആനിമൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, അതിൻ്റെ പാലുൽപാദനവും കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പശുവിൻ്റെ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹീറ്റ് സയൻസിൽ ഞാൻ പ്രധാനപ്പെട്ട് പറഞ്ഞത് നമ്മൾ ആനിമൽസിനെ ഒബ്സർവ് ചെയ്യുക, കറക്റ്റ് റെക്കോർഡിക്കലായിട്ട് നമ്മൾ ആദ്യത്തെ ഈ സ്ട്രെസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 21 ദിവസം കഴിയുമ്പോൾ വരും നമുക്കറിയാം. ആ സമയത്ത് ഒബ്സർവ് ചെയ്യുക, പിന്നെ നമുക്ക് CCTVയിൽ വരുന്ന ഫുട്ടേജസ് നോക്കാം. അതുകൂടാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പശുവിൻ്റെ കൂടുതൽ മതിലക്ഷണങ്ങൾ കാണിക്കുന്ന കൂളർ പാർട്ട് ഓഫ് ദ ഡേയിലാണ്. എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഉള്ളിലാണ് മതിലക്ഷണങ്ങൾ കൂടുതൽ കാണിക്കുക. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പശു മതിലക്ഷണം 6 മണി വൈകിട്ട് ആണ് കാണിക്കണമെങ്കിൽ അതിനെ പിറ്റേ ദിവസം രാവിലെ ഒരു 12 മണിക്കൂറിന് ശേഷം നമ്മൾ ചെനയ്ക്ക് വേണ്ടി കുത്തിവെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഗർഭപാത്രത്തിൽ ഇതിൻ്റെ ഓവുലേഷന് മുന്നേ ആയിട്ട് തന്നെ ബീജം നമുക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഓവുലേഷൻ സംഭവിക്കും, വന്നു കഴിഞ്ഞ് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ മെർജ് ചെയ്ത് നമുക്ക് ഒരു സൈഗോട്ടിനെ കിട്ടും. അപ്പോൾ എപ്പോഴും ഓർക്കുക, വൈകുന്നേരം മതിലക്ഷണം കാണിക്കുന്ന പശുവിനെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കുത്തിവെക്കുന്നത്. രാവിലെ മതിലക്ഷണം കാണിക്കുകയാണെങ്കിൽ വൈകുന്നേരം, ഇതിനെയാണ് AM PM റൂള് എന്നും പറയും. ഹീറ്റ് ഡിറ്റക്ഷനിൽ നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ പഠിക്കേണ്ടതാണ് ടീസർ ബുൾസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടീസർ ബുൾസ് എന്ന് പറഞ്ഞാൽ വാസക്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബുള്ളാണ്. അവയെ നമുക്ക് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ അതിന് ഹീറ്റിലുള്ള ഒരു പശുവിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒന്നുമില്ലെങ്കിൽ ഈസ്ട്രജൻ ട്രീറ്റഡ് ആയിട്ടുള്ള ബുൾസോ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് പെനിസ് ഉള്ള ബുൾസിനെ നമുക്ക് ഇതുപോലെ ടീസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ടീസർ ബുള്ളിനെ നമ്മളൊരു ഫാമിൽ വയ്ക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിനെ റെയർ ചെയ്യാൻ ഭയങ്കര പാടാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ പാടാണ്. കൂടാണ്ട് അതിനെ റെയർ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഫാമിൽ ചിലവ് കൂടുതലാണ്, അതിൻ്റെ തീറ്റയ്ക്ക് അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ഒരുപാട് ചിലവ് കൂടുതലാണ്. ഈ ചിത്രത്തിൽ നമുക്ക് ഒരു ടീസർ ബുള്ളിനെ കാണാം. ഈ ടീസർ ബുള്ളിൻ്റെ കഴുത്തിലായിട്ട് ഒരു കളറോ ഗ്രീസോ ബെൽറ്റ് മുഖേന ഘടിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഈ ടീസർ ബുള്ള് ഒരു ഹീറ്റ് ഉള്ള പശുവിൻ്റെ മേളിൽ മൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രീസ് അല്ലെങ്കിൽ കളറ് ആ പശുവിൻ്റെ ബാക്ക് സൈഡിൽ സ്പ്രെഡാവും. അതോടെ നമുക്ക് ആ ഹീറ്റിലുള്ള പശുവിനെ തിരിച്ചറിയാനും സാധിക്കും. നമ്മളുടെ 3rd chapter ആദ്യത്തെ 2 topics ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിമൽസും ഹീറ്റ് ഡിറ്റക്ഷനും കഴിഞ്ഞു. ശ്രദ്ധയോടെ ഇത്രയും നേരം ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും താങ്ക് യു.